സിസ്റ്റർ സ്റ്റെഫിയുടെ കന്യകാത്വം പരിശോധിച്ചതിന് സി ബി ഐക്കെതിരെ വടിയെടുത്തു ഡൽഹി ഹൈക്കോടതി. സിസ്റ്റർ അഫയ കൊലക്കേസിൽ സിസ്റ്റർ സ്റ്റെഫിയുടെ കന്യകാത്വം പരിശോധിച്ചത് ഭരണഘടനാ വിരുദ്ധവും വ്യക്തി സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റവുമാണെന്നാണ് ഡൽഹി ഹൈക്കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. അഫയ കൊലക്കേസിലെ വ്യവഹാര നടപടികൾ അവസാനിക്കുമ്പോൾ സിസ്റ്റർ സ്റ്റെഫിക്ക് നഷ്ടപരിഹാരത്തിനായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം അനുയോജ്യമായ ഫോറങ്ങളെ സമീപിക്കാമെന്നും സിംഗിൾ ബെഞ്ച് ജഡ്ജി സ്വരാന കാന്ത ശർമ്മ വ്യക്തമാക്കി. സിസ്റ്റർ സ്റ്റെഫി 2009 സമർപ്പിച്ച ഹർജിയിലാണ് നിർണായകമായ ഈ ഉത്തരവ് വന്നത്. ജീവിക്കാനുള്ള മൗലിക അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്ന ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം പോലീസിൻ്റെ അന്വേഷണ കാലയളവിൽ മരവിപ്പിക്കാനാവില്ല. പോലീസ് കസ്റ്റഡിയിലുള്ള വ്യക്തിയുടെ അടിസ്ഥാനപരമായ അന്തസ് ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. പ്രതിയാണെങ്കിലും ഇരയാണെങ്കിലും കന്യകാത്വ പരിശോധന പാടില്ല. കന്യകാത്വ പരിശോധന ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണം. സിസ്റ്റർ സ്റ്റെഫിയുടെ ഹർജി പരിഗണിക്കാൻ ഡൽഹി ഹൈക്കോടതിക്ക് അധികാരമില്ലെന്ന സി ബി ഐയുടെ വാദവും കോടതി തള്ളി. കേന്ദ്ര സർക്കാരും സി ബി ഐയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഡൽഹിയിലാണ്. ഈ സാഹചര്യത്തിൽ കേസ് പരിഗണിക്കാൻ ഡൽഹി ഹൈക്കോടതിക്ക് പൂർണ്ണ അധികാരമുണ്ടെന്ന് സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചു. 1992 സി ബി ഐയുടെ ആവശ്യപ്രകാരം സിസ്റ്റർ സ്റ്റെഫിയെ കന്യകാത്വ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. 2020 ഡിസംബറിൽ തിരുവനന്തപുരത്തെ പ്രത്യേക സി ബി ഐ കോടതി പ്രതികളായ തോമസ് കോട്ടൂരിനെയും സിസ്റ്റർ സ്റ്റെഫിയെയും ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ ശിക്ഷ മരവിപ്പിച്ച ഹൈക്കോടതി ഇവർക്ക് ജാമ്യം അനുവദിച്ചു. രണ്ടുപേരുടെയും അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഈ സുപ്രധാന ഉത്തരവെന്നത് ശ്രദ്ധേയമാണ്. സിസ്റ്റർ സ്റ്റെഫി ഇക്കാര്യം കേരള ഹൈക്കോടതിയിലും ഉന്നയിച്ചേക്കും. ഇത് സി ബി ഐക്ക് തിരിച്ചടി തന്നെയാണ്. കേസിൻ്റെ ഗതിയും മാറും.